നമസ്കാരം, ഞാൻ ബിജിഷോളൂർ, പ്രൊഫഷണലി ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ആഴ്ചയിൽ എങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 16,584 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും നിഫ്റ്റിയിലെ ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ പോസിറ്റീവിലാണ്. 16,430 മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു. നിഫ്റ്റിക്കൊരു 16,600 റേഞ്ച് വരെ നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് നിലനിന്നിരുന്നു. അതിനുശേഷം നിഫ്റ്റിയെ കുറിച്ച് ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇൻട്രാഡേ ട്രെൻഡിൽ മാത്രം നിലനിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നു സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുക. നമ്മൾ ഈ ഒരു ലെവലിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നിഫ്റ്റി ഇവിടുന്ന് യു ടേൺ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്, നിഫ്റ്റി ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ള ഒരു ഏരിയയാണെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലായാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ലോങ് ടേം വ്യൂവിൽ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം വ്യൂവിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് ആയാലും ഈ ഒരു മൂവ്മെന്റ് ആയാലും ഒരു വൈഡ് മൂവ്മെന്റ് ആണ് വരുന്നത്. വളരെ ഹൈ വോളറ്റാലിറ്റിയിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു മൂവ്മെന്റിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. നിഫ്റ്റി ആയാലും താൽക്കാലികമായിട്ടുള്ളൊരു ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. മുകളിലേക്കായാലും മൂവ് ചെയ്താലും താൽക്കാലികമായിട്ടുള്ളൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആകും. ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആകുമ്പോഴായിരിക്കണം എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കേണ്ടത്. തൽക്കാലികമായിട്ട് ആ ഒരു പോസിറ്റീവ് ട്രെൻഡിൽ നിലനിൽക്കുമ്പോൾ എപ്പോഴും ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു ആഴ്ചയിലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 16,430 മുകളിലേക്ക് നിഫ്റ്റി നിലനിന്ന് കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കും. 16,300 വരെ 16,300 ആണ് നിഫ്റ്റിയുടെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ വരും ആഴ്ചയിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 17,300 ആ റേഞ്ചിന്റെ അടുത്തേക്ക് നിഫ്റ്റിക്ക് എത്താനായിട്ടൊരു സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു പോസിറ്റീവ് ട്രെൻഡിലാണ് നിലനിൽക്കുന്നത്. കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. പല ആളുകളും നിഫ്റ്റി 13,000, 12,000, 14,000 എത്തുമെന്ന് പറയുന്നത് കേട്ട് ബ്ലൈൻഡ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. കാരണം നിഫ്റ്റിയിലെ ഒരു മൂവ്മെന്റ് വളരെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. കൃത്യമായിട്ട് മാർക്കറ്റിനനുസരിച്ച് തന്നെ മൂവ്മെന്റ് ചെയ്താലാണ് ഒരു വലിയൊരു മൂവ്മെന്റുകളൊക്കെ നമുക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളതിൽ നിഫ്റ്റിനെ കുറിച്ചിട്ട് നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് വരുന്ന പറയുന്നത് അല്ലെങ്കിൽ ഒരു 17,200, 300 വരുന്നു പറയുന്നത് നമ്മളത് ഇപ്പൊ പറയുന്നതല്ല. നിഫ്റ്റി ഒരു ഹൈ ഗിയർ ലെവലിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് 18,000 ലെവലിൽ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ പറയുന്നതാണ് നിഫ്റ്റി ലോങ് ടേമിലേക്ക് ബൈ ചെയ്യാൻ റൈറ്റ് അല്ല. സ്റ്റോക്കുകൾ ലോങ് ടേമിൽ ബൈ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പോഴായാലും താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ്മെന്റ് മാത്രമാണ്. സ്റ്റോക്കുകളായാലും ബൈ ചെയ്യാനുള്ള ഒരു അവസരമല്ല. അത് ഈ ഒരു മൂവ്മെന്റ് ആയാലും ഫെയിലിയർ ആകും. പക്ഷെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിലും അത് ഈ ഒരു ട്രെൻഡ് ആയാലും ഫെയിലിയർ ആകുന്ന ഒരു സമയത്ത് ഇൻ കേസ് നിഫ്റ്റി ബൈയിലേക്ക് നിലനിൽക്കുന്ന ഒരു സമയത്ത് ബൈ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ വരും ആഴ്ചയിലായാലും നിഫ്റ്റിയുടെ ഒരു ലെവൽ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും നിങ്ങൾ. നിഫ്റ്റിയിൽ ആയാലും ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ. ഇവിടെ നിന്ന് ബൗൺസ് ചെയ്താലും നമുക്ക് ഇതിൻ്റെ ഒരു ഹൈയിലെ ഒരു ലെവൽ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. അത് നമുക്ക് ആ ഒരു ഇൻട്രാഡേയിൽ മാത്രമാണ് ആ ഒരു ലെവൽ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി ആയാലും
ഒരു കാരണവശാലും ഇവിടെ നിന്ന് ബൈറൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തത് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നമ്മളൊരു ടാർഗറ്റ് ലെവൽ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി അതിനുശേഷം ഒരു താൽക്കാലികമായിട്ടൊരു ബൈ ട്രെൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ വരും ആഴ്ചയിലായാലും നിഫ്റ്റിനെ ശ്രദ്ധിക്കേണ്ടത് 16,820. നിഫ്റ്റിയുടെ ഒരു ബൈറൊരു ഓപ്പർച്യൂണിറ്റി ആയാലും ഇപ്പോൾ വരും ആഴ്ചയിലായാലും നമ്മളത് സജഷൻ നടത്തുന്നില്ല. എന്നിരുന്നാലും നിഫ്റ്റി ഒരു 16,300 ലെവല്, അതായത് നിഫ്റ്റി ഈ ഒരു ലെവൽ കൺസോളിഡേഷൻ നിന്നതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവൽ ഇവിടെയാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് വരുന്നത്. 16,300 ആണ് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരിക. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ്. ഇവിടെ എത്തുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്തേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നിന്നൊരു ബൈ സെന്റിമെന്റ് മാർക്കറ്റിൽ വരാനായിട്ടുള്ളൊരു സാധ്യമായിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഹയർ ലെവലിൽ നിന്നായാലും നിഫ്റ്റിക്ക് ഒരു പ്രഷർ വരാനായിട്ടുള്ളൊരു സാധ്യതയാണ്. ഇൻട്രാഡേ ട്രെൻഡിൽ മാത്രമായിട്ട് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 16,820 വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ലോവർ ലെവലിൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് 16,300 വർക്ക് ചെയ്യും. വളരെ കൃത്യമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ വരും ദിവസങ്ങളിലെ ഇൻട്രാഡേ ലെവൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇന്ന് നൽകുന്ന ഒരു ഇൻട്രാഡേ ലെവൽ ശ്രദ്ധിക്കുക. ഇതിനനുസരിച്ചായിരിക്കണം എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിനെ ആയാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മളിപ്പോൾ സൂചിപ്പിച്ചായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഈ ഒരു പോസിറ്റീവ് മൊമെന്റം 35,900 ആണ് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്ന റെസിസ്റ്റൻസ് ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബൈയിലൊരു സാധ്യത ഉണ്ടെങ്കിൽ 35,900 മുകളിൽ നിലനിന്നാൽ മാത്രമാണ് ഒരു ബൈയിലൊരു സാധ്യതയുള്ളൂ. ഈ ഒരു റേഞ്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു 35,200. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്ന ഒരു ലെവലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ക്ലിയർ ആയിട്ട് ഈ ഒരു റേഞ്ചിലാണ് നിലനിന്നിരുന്നത്. 35,900 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ വരും ആഴ്ചയിലായാലും ഈ ഒരു ലെവൽ, ഇൻ കേസ് 35,200 എന്ന് പറയുന്ന ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിന്ന് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത ആണ് നിലനിൽക്കുന്നത്. ലോവർ ലെവലിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് വരുന്നത് 34,500 വരുന്നത്, സോറി സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു കൺസോളിഡേഷൻ നിലനിൽക്കുന്ന ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുക. അപ്പോൾ വരും ആഴ്ചയിലായാലും നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് ഈ ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യും. 35,200 താഴത്തേക്ക് ഇൻട്രാഡേയിൽ ഹോൾഡ് നിലനിർത്തിയാൽ പോലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിക്കായാലും എത്താനായിട്ട് സാധിക്കും. അപ്പോൾ വരും ആഴ്ചയിലായാലും ഇത്ര ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിഫ്റ്റി ആയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലായാലും ഒരു ഹയർ ലെവലിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരുന്നത്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിരുന്നു നിഫ്റ്റിക്ക് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നിഫ്റ്റി ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിലായിരുന്നു നിഫ്റ്റി നമുക്ക് ലഭിച്ചിരുന്നത്. മാത്രമല്ല നമ്മളത് സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ടുകളല്ലാതും നിഫ്റ്റി ഈ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? അപ്പോൾ നിഫ്റ്റിയിലെ ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് സോറി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 16,640. ഇവിടെയാണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഇൻട്രാഡേയിൽ. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 16,640 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കിട്ടുകയാണെങ്കിൽ, ചെറിയൊരു ടൈം ഫ്രെയിമിലായാലും 15 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും പോസിറ്റീവ് സെന്റിമെന്റ് കിട്ടുകയാണെങ്കിൽ ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് 16,720 ആണ്. പക്ഷേ നിഫ്റ്റി 16,640 താഴെയുള്ള ഒരു ഓപ്പണിംഗ് എല്ലാം നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. 5 മിനിറ്റിൻ്റെ ലോ എങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരുന്നത്
പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ്. അപ്പൊ 16,530 അവിടുന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം 16,530 തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി 16,440, നമ്മൾ 16,440 നമ്മൾ മുൻപേ സൂചിപ്പിച്ചിരുന്നതാണ്. ഇവിടുന്ന് നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടായാലും വരും ദിവസങ്ങളിലായാലും ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ 16,530 കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് നിലനിന്നാൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 16,530 മുകളിലാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനാണ് സാധ്യത വരുന്നത്. കാരണം സപ്പോർട്ടിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷേ അടുത്തൊരു സെഷനിൽ അല്ലെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സമയത്തായിരിക്കണം ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 16,440 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആണ്. ലോവർ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 16,330 300. 16,300 നിഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. സപ്പോർട്ടിന്റെ മുകളിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് നടത്തിയതിന് ശേഷമായിരിക്കും നിഫ്റ്റി ആയാലും തിരിച്ച് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന 37,200 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 37,200, സോറി, ക്ലോസ് ചെയ്തിരിക്കുന്നത് 37,200 തൊട്ട് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 37,200 ബ്രേക്ക് ചെയ്താൽ തന്നെ ഉടനെ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 37,200 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ്, ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 34,800 900 ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ്. ഈ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൗൺസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു. ഒന്നെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 37,200 അടുത്ത് നിന്ന് റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 37,200 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് അല്ല സെൻറ്റിമെൻറ്റ്, നെഗറ്റീവ് തന്നെയാണ്. ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. 37,000 കേസ് ബൗൺസ് ചെയ്താലും 37,500 അടുത്ത് നിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ 37,200 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 37,500 മുകളിലൊരു ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പണിംഗ് ബാങ്കിക്ക് ഒരു ഇൻട്രാഡേ പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് ബൈരൊരു ഓപ്പർച്യൂണിറ്റി 15 മിനിറ്റിൻ്റെ ബൈരൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു റെസിസ്റ്റൻസ് 30,900 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. കേസ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു റേഞ്ച് വീണ്ടും താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റിലെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.